ആഴിമലയിൽ പെൺസുഹൃത്തിനെ കാണാനെത്തിയ കിരൺ മരിച്ച സംഭവത്തിൽ ഒരു പ്രതികൂടി പിടിയിൽ. പെൺകുട്ടിയുടെ സഹോദരൻ സജിത്തിനെയാണ് വിഴിഞ്ഞ പോലീസ് അറസ്റ്റ് ചെയ്തത്. കിരണിൻ്റേതെന്ന് കൊലപാതകം തന്നെയാണെന്നും പോലീസ് പ്രതികളെ സംരക്ഷിക്കുകയാണെന്നും ബന്ധുക്കൾ ആക്ഷേപിക്കുന്നു. തമിഴ്നാട്ടിലെ ആശാരിപ്പള്ളം മെഡിക്കൽ കോളേജിലുള്ള കിരണിൻ്റെ മൃതദേഹം ഇന്ന് കേരളത്തിലെത്തും. പെൺസുഹൃത്തിനെ കാണാൻ ആഴിമലയിലെത്തിയ നരുവാമൂട് സ്വദേശി കിരണിനെ പെൺകുട്ടിയുടെ മൂന്ന് ബന്ധുക്കൾ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചെന്നും മർദ്ദനം ഭയന്നോടി കിരൺ കാൽ വഴുതി കടലിൽ വീണ് മരിച്ചുവെന്നുമാണ് പോലീസിന്റെ നിഗമനം. കിരണിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്ന കേസിൽ മൂന്ന് പ്രതികളാണുള്ളത്. ഒന്നാം പ്രതിയും പെൺകുട്ടിയുടെ സഹോദരി ഭർത്താവുമായ രാജേഷ് ഇന്നലെ അറസ്റ്റിലായിരുന്നു. രണ്ടാം പ്രതിയും പെൺകുട്ടിയുടെ സഹോദരനുമായ സജിത്തിനെയും ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. മൂന്നാം പ്രതിയായ ബന്ധു ഇപ്പോഴും ഒളിവിലാണ്. തമിഴ്നാട് ഇരയിമൻതുറയിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹം കിരണിന്റെ തന്നെയെന്ന് ഇന്നലെ DNA പരിശോധനയിൽ സ്ഥിരീകരിച്ചിരുന്നു. അതിനിടെ പോലീസ് പ്രതികളെ സംരക്ഷിക്കുകയാണെന്ന ആക്ഷേപവുമായി കിരണിന്റെ പിതാവ് മധു രംഗത്തെത്തി. DNA പരിശോധനാ ഫലം വരുന്നതിന് തൊട്ടു മുൻപ് ഒന്നാം പ്രതിയെ അറസ്റ്റ് ചെയ്ത പ്രതിഷേധം ഒഴിവാക്കാനാണ് ഇപ്പോൾ നടക്കുന്നത്. കീഴടങ്ങൽ നാടകമാണെന്നും പിതാവ് മധു. പ്രതികളെ സംരക്ഷിക്കും പോലെ തന്നെയാണ് പോലീസ് പോകുന്നത്. ബോഡി ഞങ്ങളതാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇന്നലെ ഒരു പ്രതിയെ പിടിച്ചത്. കീഴടങ്ങാൻ അവസരം കൊടുക്കുകയാണ്. നിലവിൽ തമിഴ്നാട്ടിലെ ആശാരിപ്പള്ളം മെഡിക്കൽ കോളേജിലാണ് കിരണിന്റെ മൃതദേഹമുള്ളത്. മൃതദേഹം ഏറ്റുവാങ്ങി ഇന്ന് തന്നെ കേരളത്തിലെത്തിക്കും. തമിഴ്നാട് പോലീസിൽ നിന്ന് വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ശേഖരിക്കുമെന്നും വിഴിഞ്ഞം പോലീസ് അറിയിച്ചു. July 9 പെൺസുഹൃത്തിനെ കാണാൻ ആഴിമലയിലെത്തിയ നരുവാമൂട് സ്വദേശി കിരണിനെ കാണാതായത്. 24 തിരുവനന്തപുരം.